പണ്ടൊക്കെ നമുക്ക് ഒരാൾക്ക് ഒരു ഫോൺ നമ്പർ ആണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും രണ്ടും മൂന്ന് ഫോൺ നമ്പർ ഉണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ അനിയന് രണ്ട് സിം ഉണ്ട്. അപ്പൊ അവനും ഞാൻ അനിയൻ ഒന്ന് അനിയൻ രണ്ട്. പക്ഷെ പണി കിട്ടിയത് എന്റെ അച്ഛൻ രണ്ട് സിം എടുത്തപ്പോഴാണ്. എങ്ങനെയായിരുന്നു ഞാൻ അച്ഛൻ രണ്ടും ആൾക്കാണ്ട് തെറ്റിരിക്കൂല. ഇതുപോലെ ഫോൺ വെച്ച് തട്ടിപ്പുറത്ത വേറെ സുഹൃത്തുണ്ട്. അവൻ്റെ പേര് റോയ് ഹൺഡ്രഡ്. ഇവനെ പേരേക്കുമ്പോൾ ഏതോ വണ്ടിയുടെ മോഡലാന്ന് തോന്നെങ്കിലും അവനെ റോയ് ഹൺഡ്രഡ് എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇവൻ ആരൊക്കെ ഉണ്ടായാലും ഒരു നൂറ് പറ്റിച്ചെടുക്കും. അപ്പോൾ ഇവൻ പറ്റിക്കുന്ന രീതി എന്ന് വെച്ചാൽ അവന് ടൂളും മൊബൈലാണ്. അപ്പോൾ സാഹിബ് ആ രീതി. അപ്പോൾ ഞാൻ എനിക്ക് പണ്ട് ഒരു ഇലക്ട്രിക് ഷോപ്പ് ഉണ്ടായിരുന്നു നാട്ടിൽ. അപ്പോൾ ഞാൻ ഷോപ്പിലിരിക്കുന്ന സമയത്ത് ഇവൻ എൻ്റെ അടുത്തേക്ക് വന്നെ. അപ്പോൾ ഇവൻ വരുന്നത് എപ്പോഴും ഫോണിൽ ചെവിട്ട് വെച്ചു വരുള്ളൂ. ആ മിൽബിൻ്റെ കട്ടർ ഉണ്ട്. ആ ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഉണ്ടേക്കാം. പറഞ്ഞൊരു പോയിക്കഴിഞ്ഞാൽ പിന്നെ നൂറ് ദിവസം ഞാൻ കാണൂല. രമേശ്വരനെ ഇതുപോലെ ആരും പറ്റിച്ചിട്ടുണ്ടാ എന്റെ ഒരുത്തൻ നല്ല കോമഡികൾ പറയൂന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കോട്ടിട്ട് പറ്റിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ ഇനിയും രക്ഷപ്പെടും. ഇപ്പോ അങ്ങനെ ഈ റോയ് എന്നെ പറ്റിച്ചു പോയി. പിന്നെ കുറച്ച് നേരം വീണ്ടും അവൻ എൻ്റെ കടയിലേക്ക് വന്നെ. അപ്പോൾ ഇവൻ ഞാൻ ദൂരം തന്നെ കണ്ട്. ഞാനപ്പോൾ ഓർത്ത് ഈ പ്രാവശ്യം നമ്മയച്ച് കൊടുക്കരുത്. ഞാൻ അവൻ്റെ ഫോൺ എടുക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്ത്. ഞാൻ ഫോണിൽ സംസാരിച്ചോളിന്ന്. ഇവൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ആ അമ്മേ അമ്മേ ഓർമ്മയുണ്ടമ്മേ ഓർമ്മയുണ്ടോ ഇന്ന് ഏപ്രിൽ 24 ഇന്ന് ആർക്കും 10 പൈസ കടം കൊടുക്കാൻ പോലെ അവൻ്റെ കൂടെ കൊടുത്താൽ ദോഷമാണ്. അവിടെ ആർക്കും കൊടുക്കൂലമ്മ. ഏത് എന്ന് വെച്ചാലും 10 പൈസ ഞാൻ കൊടുക്കൂലമ്മ. കൊടുക്കൂല, ഉറപ്പാണ്. അപ്പോൾ റോയ്, ആ എന്താ റോയ്, റോയ് റോയ് അങ്ങനെ പോയി. അപ്പോൾ പക്ഷേ അവൻ അപ്പോഴും വിട്ടുന്നിട്ടാ. അവൻ അവൻ്റെ അടുത്തറക്കി. അപ്പോൾ അവൻ ഞാൻ കടലില്ലാ സമയത്ത് വന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കടയിൽ ഞാൻ സഹായത്തിന് എടുത്തിന് ഒരു ബംഗാളി പയ്യനെ. പക്ഷെ അവൻ ബംഗാളി ആയാലും കാണാൻ തനി മലയാളി നിൽക്കാൻ. പക്ഷേ മലയാളിയാണ് എനിക്ക് തനി ബംഗാളി നിൽക്കും. അപ്പോൾ നമ്മുടെ ഈ റോയ് ഞാൻ എല്ലാ സമയത്ത് കടയിലേക്ക് വന്നെ. അപ്പോൾ നമ്മുടെ ഈ ബംഗാളി പയ്യൻ, അപ്പോൾ അവൻ്റെ മനസ്സിലായി അവൻ മലയാളിയാന്ന് ഓർത്തിരിക്കണേ. അപ്പോൾ ഇവൻ കറക്റ്റായിട്ട് പഴയ അട ഇറക്കണേ. ഈ പയ്യൻ്റെ അടുത്തേക്ക് ഇവൻ ഫോൺ ചെയ്യുന്നത് തന്നെ, ആ മെൽബിളോ ഞാൻ കടയിലെത്തിയുണ്ട്. ആ ഇവിടെ പയ്യനുണ്ട്. ആ എത്ര മേടിക്കുന്നുണ്ട്? 500. ആ മേടിച്ചേക്കാം. 500 അല്ലേ മാഞ്ചേക്കാം. ആ ഇത് ഒരാൾ വിളിക്കും. 500 ഇതേ സംസാരിക്കും. അപ്പോൾ ഞാനാണെന്ന് പറഞ്ഞ് വേറെ ആരെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. ഇവനീ ബംഗാളിലെ ഫോൺ കൊടുത്ത്. ബംഗാളി ആ ഫോണും ചെവിട്ടി വെച്ചിട്ട് കടറ പുറകെ കൂടെ ഒറ്റ ഓട്ടം നേരെ ബംഗാളിലോട്ടാണ് പോയത്. അങ്ങനെ 500 രൂപക്ക് വേണ്ടി 50,000 രൂപയുടെ ഫോൺ അവൻ കൊണ്ട് കളഞ്ഞു. ഇതുപോലെ തന്നെ വേറെ തട്ടിപ്പാണ് നമ്മുടെ നാട്ടിൽ. അഭിലാഷ് കാണുമ്പോൾ നല്ല എക്സിക്യൂട്ടീവ് ലുക്കൊക്കെ ഇട്ട് നല്ല പക്കായെന്ന്. അപ്പോൾ ഇവന് ഇവൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാവില്ല നമ്മളെ പറ്റിക്കണേന്ന്. എനിക്കുണ്ട അനുഭവം പറയാം. ഞാൻ നാട്ടിലിങ്ങനെ അധികം ജോലിയൊക്കെ അന്വേഷിക്കുന്ന സമയമാണ്. സമയത്ത് ഞാൻ റോട്ടക്കിൾ പോകുമ്പോൾ ഈ അഭിലാഷൊക്കെ കാണുക. അഭിലാഷ്, ഹലോ മൽബിൻ, ഓ എങ്ങനെയുണ്ട്, സുഖല്ലേ? ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞ് ജോലി അന്വേഷിക്കാണ്ടാക്കുക. ജോലിയൊന്നും ആയില്ലേ? ഈ നാട്ടിൽ നിന്നിട്ട് ഒരു കാര്യമില്ല. നീ ഗൾഫിൽ പോകും. ഗൾഫിൽ പോകുമ്പോൾ നിനക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല നിനക്ക് ജീവൻ ഷോടും. ഞാൻ പറഞ്ഞു, എടാ ആഗ്രഹമുണ്ട്, പക്ഷേ ചാൻസ് കിട്ടണ്ടേ? ചാൻസ് പേടിക്കാമെന്ന് വേണ്ട. എടാ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. ഇവൻ ഞാൻ റെഡി ആക്കി തരാം. ഞാൻ ഫോൺ എടുത്ത് മാറി നിന്ന് സംസാരിക്കാൻ. മാറി നിന്ന് സംസാരിച്ച് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ എടാ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അബുദാബിയിൽ ഞാൻ ഇലക്ട്രീഷൻ ആവശ്യമുണ്ട്. ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ റെഡി 50,000 സാലറി വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച, നീ തിങ്കളാഴ്ച ഫോൺ റെഡി ആയിക്കോ. അമ്മ എടാ പെട്ടെന്ന്, എന്താണ് പ്രശ്നം? നാളെ തിങ്കളാഴ്ച 3 ദിവസമില്ലേ? നീ ഒന്ന് ഇതൊക്കെ പെട്ടെന്ന് ചാൻസ് ഒന്നും നീച്ചല്ലേ. ഞാൻ പറഞ്ഞ് അതല്ല സംഭവം, നീ പറഞ്ഞ നല്ലൊരു ഓഫറാണ്. പക്ഷെ എനിക്ക് ഭാഗ്യമില്ല. എന്താ അമ്മ, എനിക്ക് പാസ്പോർട്ട് ഇല്ല. ഞാൻ പാസ്പോർട്ട് തല്ല. എനിക്ക് ഇത്രയും നാളും പാസ്പോർട്ട് തല്ല. എനിക്ക് എന്താണത്? ശേ, ഒരു കാണിച്ചാൽ നമുക്ക് നാളെ തന്നെ പാസ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഒരു കൂട്ടാനുണ്ട് മട്ടാഞ്ചേരി, അവൻ പെട്ടെന്ന് റെഡി തരും. ഒരു കാണിച്ചാൽ 1,000 രൂപ അങ്ങനെ റെഡി തരാം. ഇപ്പം 1,000 രൂപ കൊടുത്ത് ഞാൻ വന്ന് ഒപ്പിച്ചു. കാണാം പിന്നെ ഗൾഫ് കൊണ്ടാണ് ഞാൻ നടക്കണേ. പക്ഷെ ഇവൻ പോയിട്ട് പിന്നെ ശരിക്കും നേരായ രീതിയിൽ പാസ്പോർട്ട് ഇടേണ്ട സമയം കൊണ്ടിട്ട് ഒന്നും പാസ്പോർട്ട് ഒന്നുമില്ല. അവസാനം ഞാൻ ചോദിക്കാമെന്ന് വെച്ച്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് കിട്ടണമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തിനെ വഴി വെച്ചാണ്. അപ്പം എൻ്റെ അടുത്ത് വെച്ച് അവൻ ഇങ്ങോട്ട് വെച്ച്, എടാ മെൽബിൻ, എടാ അഭിലാഷിനെ കാണാൻ വന്നു. ഞാൻ പറഞ്ഞു, ആ അഭിലാഷ് കണ്ടായിരുന്നു. എന്താടാ? അല്ല അവനേ കഴിഞ്ഞ ദിവസം ക്ലബിൻ്റെ മീറ്റിംഗ് വന്നപ്പോൾ ചോദിക്കണ്ടായി നമ്മുടെ നാട്ടിൽ ആൾക്കൊക്കെ പാസ്പോർട്ട് ഇല്ലാത്തതെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ പേരും പറഞ്ഞാൽ നീ വല്ല റെഡിയാക്കി തന്നറേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ റെഡി ആക്കി തന്നു. അങ്ങനെ നേരെ അവൻ വീട്ടിൽ ചെന്ന്. വീട്ടിൽ നിന്നപ്പോഴാണ് അവൻ ഇതുപോലെ എന്നെ പോലെ പാസ്പോർട്ട് ഇല്ലാത്തമ്മടുത്ത് പാസ്പോർട്ട് മേടിച്ചാൽ 1,000 രൂപ 1,000 രൂപ ചോദിച്ച് അവൻ ഗൾഫിൽ പോയി.